പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൃദയം സ്നേഹസാന്ദ്രം എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. സാന്ദ്ര ഇന്ദ്രന്റെ കാര്യങ്ങളെല്ലാം ശേഖരൻ കുട്ടിയോട് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ശേഖരൻ കുട്ടി പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് താൻ ഒരു ദിവസം സത്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറയും എന്നുള്ള കാര്യവും സാന്ദ്ര പറയുന്നു. ഇതേ തുടർന്ന് തലതാഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങുന്ന ശേഖരൻ കുട്ടി ഉടൻ തന്നെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുകയും ഇന്ദ്രന്റെ അമ്മയോട് താൻ സാന്ദ്രയെ കാണാൻ പോയി എന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് വ്യക്തമാക്കുകയും എന്ത് ധൈര്യത്തിലാണ് ഇനി താൻ മുന്നോട്ട് പോവുക എന്ന് ചോദിക്കുന്ന അയാൾ സത്യങ്ങളെല്ലാം എപ്പോഴെങ്കിലും അവൾ അച്ഛനോട് തുറന്നു പറയും എന്നാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നും സത്യങ്ങളെല്ലാം അറിയുന്ന പ്രതാപൻ തന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ വഞ്ചിച്ചില്ലേടാ എന്ന് ചോദിച്ചാൽ എന്തു മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെയാണ് താൻ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. തന്റെ മകനാണ് ഇന്ദ്രൻ എങ്കിൽ ഇന്ദ്രനെ താൻ തല്ലിക്കൊന്നിട്ടുണ്ടായിരിക്കും എന്നും വ്യക്തമാക്കുന്ന അയാൾ ഇനി എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു. അതേസമയം വേണു മാമ പ്രതാപന്റെ മക്കളെ കാണുന്നതിനായി വരികയും അവരോട് പ്രതാപൻ അടുത്തു തന്നെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് എന്നും അതുകൊണ്ട് തന്നെ ആ ദിവസം വീട് കാണുന്നതിനായി പോകുന്നതിനായി തയ്യാറാകണം എന്നും പറഞ്ഞതിനെ തുടർന്ന് അതിന് തയ്യാറാണ് എന്ന് പ്രതാപന്റെ മക്കൾ സമ്മതിക്കുന്നു. ഇതേ തുടർന്ന് അവിടേക്ക് യാത്ര പുറപ്പെടുന്നതിനായി അവർ തയ്യാറാവുകയും വേണുമാമനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ കുറച്ച് ബിസിയാണ് എന്ന് പറയുന്ന അയാൾ ഒഴിഞ്ഞു മാറുകയും അവരോട് വീട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വീട്ടിലേക്ക് പോകുന്നതിനായി അവർ തയ്യാറാകുന്നു. എന്നാൽ വീട്ടിലെത്തിയ അവർ സാന്ദ്രയെ കണ്ടതിനെ തുടർന്ന് സാന്ദ്ര അവരെ കാണുകയും ഉടൻ തന്നെ ഇന്ദ്രന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന സാന്ദ്ര തന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അവർ അച്ഛനില്ലാത്ത സമയത്ത് ഇവിടേക്ക് വന്നതിനർത്ഥം ഈ വീട്ടിൽ കയറി മേയാനാണ് എന്നും മാത്രമല്ല നമ്മളെ അധിക്ഷേപിച്ച് സംസാരിക്കുക കൂടി അവർ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നമ്മൾ കതക് തുറക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് ഇന്ദ്രൻ പറയുന്നു. പക്ഷേ അത് അപമര്യാദയാവുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്തും നേരിടുന്നതിനായി തയ്യാറാകുന്ന ഇന്ദ്രൻ വാതിൽ തുറക്കുന്നതിനായി തീരുമാനമെടുക്കുകയും വാതിൽ തുറക്കുന്നതിനായി പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.